ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വായിക്കൂ. ബ്രീഡ്സ് ഓഫ് കേരള, കേരളത്തിലെ കുഞ്ഞൻ പശുക്കൾ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എല്ലാവരും കുഞ്ഞന്മാരാണ് കേട്ടോ. കാരണം അധികം ആർക്കും ഉയരമില്ല, വളർത്താൻ വളരെ എളുപ്പം, വളരെ എളുപ്പത്തിൽ പരിചരിക്കാം, നമ്മുടെ ഫാമിലിക്ക് ഇണങ്ങിയതും. ഓരോന്ന് കാണാം. നമ്മൾ പറഞ്ഞ പോലെ അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കൂ. സ്മോൾ ഇൻ സൈസ്, ഈസി ടു റിയർ, ലെസ് മെയിൻ്റനൻസ്, ലോ മിൽ പ്രൊട്ടക്ഷൻ, ഹൈ റെസിസ്റ്റൻസ് ടു ഡിസീസസ്, സ്യൂട്ടബിൾ ഫോർ സിംഗിൾ ഫാമിലി, ഉയർന്ന ഉൽപാദനക്ഷമതയൊന്നും തന്നെ ഇവർക്ക് ഇല്ല. എന്താണ് ഉയർന്ന പ്രതിരോധശേഷി? എളുപ്പത്തിൽ വളർത്താം, വലിപ്പക്കുറവ്, കുറച്ചു പാൽ ലഭിക്കുന്നു വീട്ടിലേക്ക് പറ്റിയത്. പിന്നെന്താണ് വളരെ എളുപ്പത്തിൽ വളർത്താം, അധികം മുതൽ മുടക്കോ തീറ്റയ്ക്കും മറ്റുമായി അധിക ചെലവുകളോ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട 7 ബ്രീഡുകളാണ് ഇവിടെ പറയുന്നത്. ഓരോ ബ്രീഡുകളുടെയും പേരുകൾ വായിച്ചു നോക്കൂ. വെച്ചൂർ, ചെറുവള്ളി, കാസർഗോഡ് ഡ്വാർഫ്, കുട്ടമ്പുഴ ഡ്വാർഫ്, വടകര, വില്വാദ്രി ഡ്വാർഫ് ആൻഡ് പെരിയാർ ഡ്വാർഫ്. ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ള രണ്ട് പേരുകളായിരിക്കും വെച്ചൂറും കാസർഗോഡൻ ഡ്വാർഫും. ബാക്കിയുള്ള പശുക്കളെല്ലാം നമ്മുടെ നാട്ടിൽ ഉള്ളവ തന്നെയാണ്. എന്നാൽ എണ്ണത്തിൽ വളരെ കുറവായതിനാലും ആർക്കും അധികം അറിയാത്തതിനാലും അറിയാതെ പോയ പശുക്കളാണ് ഇവയെല്ലാം. എന്നാൽ ഇന്ന് ഇവയെല്ലാം കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുന്നതിൽ ശാസ്ത്രജ്ഞന്മാർ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യത്തേതാണ് വില്വാദ്രി ഡ്വാർഫ്. വില്വാദ്രിനാഥൻ എന്ന് കേട്ടിട്ടുണ്ടാവും. അതായത് തിരുവില്വാമല, പാലക്കാടാണ് സ്വദേശം. വളരെ ചെറുതായിട്ടുള്ള ബ്രീഡാണ്. ഇന്ന് വളരെ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രം ഉള്ളൊരു ബ്രീഡ് കൂടെയാണ് വില്വാദ്രി ഡ്വാർഫ് കൗ എന്ന് പറയുന്നത്. ദൈവികമായിട്ടുള്ളൊരു പരിവേഷം കൂടെയുള്ള ഒരു ബ്രീഡാണ് വില്വാദ്രി പശുക്കൾക്കായിട്ടുള്ളത്. തിരുവില്വാമല ക്ഷേത്ര പരിസരത്ത് ഇവ വെറുതെ മേഞ്ഞു നടക്കുന്നത് നമുക്ക് കാണാം. അടുത്ത ബ്രീഡ് നോക്കാം. പെരിയാർ ഡ്വാർഫ്, കാലടി പ്ലാന്റേഷൻ, കോടനാട് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതും മേഞ്ഞു നടക്കുന്നതുമൊക്കെ കാണുന്ന ബ്രീഡുകളാണ്. ഇവയൊന്നും അധികം ആരും വളർത്തുന്നില്ല എന്ന് തന്നെ പറയാം. മറ്റു ബ്രീഡുകൾ ഏതൊക്കെയാണ് നോക്കൂ. കുറിച്യാർ, ചെറുവള്ളി, കോട്ടയം ജില്ലയിലുള്ളത്. അടുത്ത ബ്രീഡാണ് നിങ്ങൾക്ക് പരിചിതമായിരിക്കും വടകര ഡ്വാർഫ്. കറുത്ത നിറത്തിലുള്ള പശുവാണ്. വടകര ഭാഗത്തുള്ളവർക്ക് കണ്ടുപരിചയം ഉണ്ടാവും. ഇതും വളരെ എണ്ണത്തിൽ കുറവാണ്. അടുത്തതാണ് ചെറുവള്ളി ഡ്വാർഫ്. കറുപ്പന്മാരാണ്, കുള്ളന്മാരാണ്, എണ്ണത്തിൽ വളരെ കുറവുമാണ്. എന്തുകൊണ്ട് എണ്ണത്തിൽ കുറവ് വന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ കൂടുതൽ ലാഭം ഇച്ഛിച്ച് പണ്ട് മുതൽക്കേ ഇവയെ വിറ്റ് കളഞ്ഞു. കാരണം പാൽ കുറവ് ലഭിക്കുന്നുള്ളൂ ആ ഒരു കാരണം കൊണ്ട്. എന്നാൽ ഇന്ന് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൂടുതൽ പേർ ഈ ഒരു മേഖലയിലേക്ക് തിരിയുന്നുണ്ട്. സീറോ ബഡ്ജറ്റ് ഫാമിംഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ ആവശ്യം നാടൻ പശു ഇനങ്ങളെയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മുതൽമുടക്ക് ആവശ്യമുള്ളതിനാൽ നമ്മുടെ നാട്ടിലെ തന്നെ നാടൻ പശുക്കളെ ഉപയോഗിക്കുന്നതാവും നല്ലത്. അതിന് പറ്റിയ ഇനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകപരിചിതമായിട്ടുള്ള ഒരു ബ്രീഡാണ് വെച്ചൂർ. വെച്ചൂർ പശുക്കൾ ഉള്ളത് തന്നെ ഒരു ഐശ്വര്യം എന്ന് കണക്കാക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ പലരും. വെച്ചൂർ പശുക്കളുടെ ഗുണങ്ങളും അവയുടെ പ്രത്യേകതകളും നമ്മൾക്ക് നോക്കാം. വെച്ചൂർ പശുവിൻ്റെ സ്വദേശം എവിടെയാണ് നോക്കൂ. വൈക്കം താലൂക്കിലുള്ള വെച്ചൂർ എന്ന ഗ്രാമപ്രദേശത്താണ്. കോട്ടയം ജില്ലക്കാരിയാണ്. കളർ റെഡ്, ബ്ലാക്ക് അല്ലെങ്കിൽ ഫോൺ കളർ അല്ലെങ്കിൽ വൈറ്റ് ഒക്കെ കാണാം. എങ്കിലും കൂടുതലായിട്ടും ആ ഫോൺ കളറിലാണ് കൂടുതലായിട്ടും കാണുന്നത്.
വളരെ ചെറിയ ഒതുങ്ങിയ ശരീരമുള്ള ഉയരം കുറഞ്ഞ ചെറിയ കുറ്റിക്കൊമ്പുകളുള്ള ബ്രീഡാണ് വെച്ചൂർ. ഒരു ദിവസം 3 ലിറ്റർ മാത്രമേ, അല്ലെങ്കിൽ 3 ലിറ്റർ ആണ് പരമാവധി ഈൽഡ് എന്ന് പറയുന്നത്, അതിൽ കുറവ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത, കൊഴുപ്പ് കൂടിയ പാലാണ് എങ്കിലും എളുപ്പത്തിൽ ദഹിക്കുന്ന പോഷകമൂല്യമുള്ള പാലാണ് വെച്ചൂറിൻ്റേത്. ഇതിന് മെഡിസിനൽ ക്വാളിറ്റീസ് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. കൂടാതെ എളുപ്പത്തിൽ ദഹിക്കുന്നതിന് കാരണം പറയുന്നത് ഇതിൻ്റെ ഫാറ്റിൻ്റെ, കൊഴുപ്പിൻ്റെ സൈസ്, ഗ്ലോബ്യൂൾസിൻ്റെ സൈസ് വളരെ ചെറുതായതിനാൽ എളുപ്പം ദഹിക്കുന്നു. ഓർക്കുക, ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പശുവാണ് നമ്മുടെ സ്വന്തം കേരളക്കാരിയായിട്ടുള്ള വെച്ചൂർ. സ്മോളസ്റ്റ് കാറ്റിൽ ബ്രീഡ് ഇൻ ദ വേൾഡ്. എപ്പോഴും PXC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം കൂടെയാണ് സ്മോളസ്റ്റ് കാറ്റിൽ ബ്രീഡ് ഇൻ ദ വേൾഡ്. ഏതാണ്? നമ്മുടെ കേരള സ്വദേശിനിയായിട്ടുള്ള വെച്ചൂർ. അടുത്ത ബ്രീഡാണ് കാസർഗോഡ് ഡ്വാർഫ് അഥവാ കാസർഗോഡൻ കുള്ളൻ പശു. പ്രത്യേകതകൾ നോക്കാം. കാസർഗോഡൻ കുള്ളൻ പശുവിൻ്റെ പ്രത്യേകത, അതിൻ്റെ സ്വദേശം എവിടെയാണ്? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കാസർഗോഡൻ വനാന്തര പ്രദേശങ്ങൾ, അതിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ, അല്ലേ, മൗണ്ടെയിൻ റേഞ്ചുകൾ, മലക്കുന്നുകൾ പ്രദേശങ്ങൾ, അവിടെയൊക്കെയാണ് അവരുടെ ജന്മദേശം എന്ന് പറയുന്നത്. ഇന്നങ്ങനെ വലിയ രീതിയിലൊന്നും കാണുന്നില്ലെങ്കിലും ഉള്ള പശുക്കളെ താല്പര്യമുള്ള ആൾക്കാർ അവയെ സംരക്ഷിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, വളരെ പോഷകമൂല്യമുള്ള പാലും വളരെ കുറച്ച് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളരുകയും ഉൽപ്പാദനം തരികയും ചെയ്യുന്ന ഒരു ബ്രീഡ് കൂടെയാണ് കാസർഗോഡൻ കുള്ളൻ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കൂടുതലായും കറുപ്പ് നിറമാണ് ഇവയ്ക്ക് ഉള്ളത്. ഫ്രീ റേഞ്ച് സിസ്റ്റത്തിൽ, അതായത് അഴിച്ചുവിട്ട് വളർത്താൻ പറ്റിയ നാടൻ പശുവാണ് നമ്മുടെ കാസർഗോഡൻ കുള്ളൻ പശു. ചെറിയ പശുക്കളിൽ രണ്ടാമതാണ് ഇവയ്ക്കുള്ള സ്ഥാനം. വെച്ചോർ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം ആർക്കാ ഉള്ളത്? കാസർഗോഡൻ കുള്ളനാണ്. ഇത്രയുമാണ് ഡ്വാർഫ് പശുക്കൾ, നമ്മുടെ കേരളത്തിലെ കുഞ്ഞന്മാർ. മനസ്സിലായി എന്ന് കരുതിക്കൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. താങ്ക് യു.